ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. അതിലേക്ക് ദൂർത്താണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ എത്രയാണോ ചെലവ് വന്നിട്ടുള്ളത് അത് സി പി എമ്മിന്റെ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കണം. ഇനി എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നിക്കണമെങ്കിൽ ഈ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. പുത്തരിക്കണ്ടം മൈതാനത്ത് എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി സമ്മേളനം വിളിക്കുക, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംയുക്തമായി പ്രമേയം കൊണ്ടുവരിക, അതായിരുന്നു അന്തസ്. ഈ നിയമസഭാ സമ്മേളനത്തെ കർഷക വിരുദ്ധതയുടെ ദേശവിരുദ്ധതയുടെ വേദിയാക്കി മാറ്റേണ്ടിയിരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അണിയറയിൽ രൂപം കൊണ്ട എൽ ഡി എഫ് യു ഡി എഫ് മത തീവ്രവാദ സഖ്യം, ഇന്നലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അണിയറയിൽ നിന്നും അരങ്ങത്തെത്തിയിരിക്കുകയാണ്. ഇത് നിയമസഭാ സമ്മേളനത്തിലും പാസാക്കിയ പ്രമേയത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ബി ജെ പി നേതാക്കളൊക്കെ. പക്ഷേ സഭയ്ക്കുള്ളിൽ ബി ജെ പിയുടെ ഏക അംഗം ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയാണ് എന്നുള്ള വിചിത്രമായ സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അതിനെ അദ്ദേഹം വിശദീകരിച്ചതും ഇത് ആ പ്രമേയത്തെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ബി ദിലീപ് കുമാറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകുന്നു. ദിലീപ്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രമേയം പരിഹാസ്യമാണ് എന്നാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പി കെ കൃഷ്ണദാസും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. കർഷക ദ്രോഹ സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇതിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അപ്പോഴും ഇവർ പറയേണ്ട ഉത്തരം എന്നത് എന്തുകൊണ്ട് ഒ രാജഗോപാൽ ഇങ്ങനെ ഒരു നിലപാട് നിയമസഭയ്ക്കുള്ളിൽ സ്വീകരിച്ചു, പിന്നീട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് വിശദീകരിച്ചു എന്നത് തന്നെയല്ലേ? ഹർഷൻ, കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭയിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്നൊരു പ്രമേയം പാസാക്കുക, പ്രമേയം പാസാക്കുന്നതിന് തൊട്ടു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിലൊരാളായ പി കെ കൃഷ്ണദാസും വാർത്താസമ്മേളനം നടത്തി എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ ആഞ്ഞടിക്കുക, ഇതായിരിക്കണം ബി ജെ പി നേതാക്കൾ നേരത്തെ സ്വീകരിച്ചിരുന്ന തന്ത്രം. പക്ഷേ ബി ജെ പി നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം നിയമസഭയിൽ ബി ജെ പിയുടെ ഏക എം എൽ എ ഒ രാജഗോപാൽ അദ്ദേഹം ഈ പ്രമേയത്തെ അനുകൂലിച്ചിരിക്കുകയാണ്. സഭയിൽ അദ്ദേഹം വോട്ടിംഗ് ആവശ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, സഭ ഏകകണ്ഠമായി ഈ പ്രമേയം പാസാക്കുകയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കിയതിനു ശേഷം ഒ രാജഗോപാൽ പുറത്തുവന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് താൻ ഈ പ്രമേയത്തോട് അനുകൂലിക്കുകയാണ്. തീർച്ചയായും എന്തായാലും അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി വളരെ പെട്ടെന്ന് ചെന്നുപെട്ടിരിക്കുന്നു. കാരണം വളരെ ആസൂത്രിതമായിരുന്നു ഈ പ്രമേയത്തിന് ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം, അവരുടെ വാർത്താ സമ്മേളനങ്ങൾ ഒക്കെ. പക്ഷേ ആ പദ്ധതി തകിടം മറിയുന്ന തരത്തിലാണ് ബി ജെ പിയുടെ ഏക നിയമസഭാ പ്രതിനിധിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. രണ്ട് വർഷത്തിന്റെ നിറവിൽ